ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 25/11/2017 നടന്ന വില്ലേജ് ഫീൽഡ് ടെസ്റ്റിൻ്റെ സോൾവ്ഡ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏറെക്കുറെ വളരെ ബുദ്ധിമുട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് പൊതുവേ ഉള്ള അഭിപ്രായം. എന്നിരുന്നാൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏതെല്ലാം രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ വാട്സപ്പിലൂടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് 8594070249 എന്ന നമ്പറിൽ നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത ശേഷം ഇതിലേക്ക് നിങ്ങളുടെ പേരും അതുപോലെ സ്ഥലവും മെസ്സേജ് ചെയ്യുക. എന്നാൽ ആ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ ആ നമ്പറും ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിന്നത് ക്ലാസ് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്, വെൽക്കം ടു മൈ പി എസ് സി വീഡിയോ ട്യൂട്ടോറിയൽ. രണ്ട് സംഖ്യകളുടെ തുക 25, അവയുടെ വ്യത്യാസം 5. സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എത്ര? രണ്ട് സംഖ്യകളുടെ തുക 25, അവയുടെ വ്യത്യാസം 5. സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ രണ്ട് സംഖ്യകൾ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ഒന്നെടുക്കാം, വൈ എന്നെടുക്കാം. ഇവിടെ പറഞ്ഞ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 25 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സ് മൈനസ് വൈ 5, ഒരു വ്യത്യാസം 5. നമുക്ക് അതിൽ നിന്നും ഒരു സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കാം. എക്സും കൂട്ടിയാൽ 2x ആയി. അതുപോലെ പ്ലസ് വൈയും മൈനസ് വൈയും ചേർത്താൽ അവിടെ 0. അപ്പോൾ അവിടെ വൈ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ 25 + 5 = 30. ഇപ്പോൾ 2x എന്ന് പറയുന്നത് 30 ആയാൽ എക്സ് എന്ന് പറയുന്നത് 30/2 = 15. അപ്പോൾ ഒരു സംഖ്യ നമുക്ക് 15 കിട്ടി. ഇനി നമ്മോട് പറഞ്ഞുള്ളത് ടോട്ടൽ 25. അപ്പോൾ ആ 25 നിന്നും 15 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടി. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 15, വൈ എന്ന് പറയുന്നത് 10 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സംഖ്യകളിൽ ചോദിച്ചാൽ സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 15 വർഗം എന്ന് പറഞ്ഞാൽ 15 × 15 വരുന്നത് 225 എന്ന് വരും. 10 × 10 = 100. അപ്പോൾ 100 ഉം 225 തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കറിയേണ്ടത്. അത് 125. അപ്പോൾ ഇതിൻ്റെ ആൻസർ 125. രണ്ട് സംഖ്യകളുടെ തുക 25 എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യകൾ 15 + 10. ആ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 10 എന്ന് പറയുമ്പോൾ 100. അതുപോലെ 15 × 225 എന്ന് വരും. അതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് 125. വേറെ ക്വസ്റ്റ്യൻ, ഒരു സ്ഥലത്ത് നിന്നും ഹരി കിഴക്കോട്ടും വിമൽ തെക്കോട്ടും ലംബമായി നടന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹരി 6 കിലോമീറ്ററും വിമൽ 8 കിലോമീറ്ററും നടന്നു എങ്കിൽ ഇവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? കുറഞ്ഞ ദൂരം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് സ്ഥലങ്ങൾ നമുക്ക് ഇത് ദിശകളെക്കുറിച്ചൊരു അവബോധനം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ബാക്ക് തന്നെ ഒരു പ്ലസ് ചിഹ്നം വരക്കുക, എന്നിട്ട് ന്യൂസ് എന്ന് എഴുതി കഴിഞ്ഞാൽ മതി. ന്യൂസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു ഇത് തന്നെ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് അവർ രണ്ടും സ്റ്റാർട്ട് ചെയ്തത് ഒരേ സ്ഥലത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഹരി കിഴക്കോട്ടും വിമൽ തെക്കോട്ടും. ഹരി കിഴക്കോട്ടും എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നടന്ന്, വിമൽ തെക്കോട്ടും നടന്നു. തെക്കെന്ന് പറയുമ്പോൾ താഴോട്ട് നടന്നു. ഈ രീതിയിലാണ് നടന്നത്. അപ്പോൾ ഹരി നടന്നത് 6 കിലോമീറ്ററാണ്, വിമൽ നടന്നത് 8 കിലോമീറ്ററും. ഇനി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? കുറഞ്ഞ ദൂരം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും ഇവിടേക്കുള്ള ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. ആ ദൂരം അറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഇതൊരു മട്ടത്രികോണമാണ്. ഇവിടെ ചെറിയൊരു വളവുണ്ട്, അത് മട്ടത്രികോണമായിട്ട് തന്നെ വരിക. അപ്പോൾ ഇത് മട്ടത്രികോണം ആയിട്ടാണ് വരിക. മട്ടത്രികോണത്തിൻ്റെ കർണം എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ളത്, ലംബവും പാദവും ലംബവും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കർണം ചോദിച്ചിട്ടുണ്ട്, കർണം എത്രയാണ് നമുക്കറിയേണ്ടത്. കർണം കാണാൻ പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കർണം റൂട്ട് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കർണം കിട്ടി.
അപ്പോൾ 6 സ്ക്വയറും 8 സ്ക്വയറും, 6 സ്ക്വയർ 36 പ്ലസ് 8 സ്ക്വയർ 64, റൂട്ട് 36 പ്ലസ് 64 എന്ന് പറയുമ്പോൾ റൂട്ട് 100 എന്ന് വരും. റൂട്ട് 100 എന്ന് പറയുമ്പോൾ 10 കിലോമീറ്ററാണ്, സോറി 10 മീറ്ററാണ്, സോറി 10 കിലോമീറ്ററാണ് അവർ ആ ഒരു രീതിയിൽ നടന്നപ്പോൾ അവർ നമ്മൾ അകലം എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്ററാണ്. ഇനി ഇതൊന്നും ചെയ്യാൻ അറിയാത്ത ഒരു ചെറിയൊരു സിമ്പിൾ ട്രിക്കാണ്. ഇവിടെ 8ഉം 8ഉം കൂട്ടുക, രണ്ട് ഏറ്റവും വലിയ ഭാഗം ഏതാണോ അത് തമ്മിൽ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, അതിൽ നിന്നും ഈ ഒരു 6 മൈനസ് ചെയ്താലും ഉത്തരം കിട്ടും. അപ്പോൾ 8 × 2 16, 16 − 6 10. ആ രീതിയിലും ചെയ്യുക, നിങ്ങൾ എത്രമാത്രം കറക്റ്റായി വരുമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനൊക്കെ ഈ രീതിയിലാണ് ചെയ്യാറ്, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് 45 × √40 × √25 × √16, ഇതിങ്ങനെ ആവർത്തിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലാസ്റ്റ് ഭാഗത്തു നിന്ന് തുടങ്ങുക, ഈ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങുക. അപ്പോൾ റൂട്ട് പതിനാറ് വരുമ്പോൾ 4 ആണ്, 4 കിട്ടി. ഇനി 25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം, √25 × 4 √100 എന്ന് വരും. √100 എന്ന് പറയുമ്പോൾ 10 നമുക്ക് കിട്ടി. ആ 10 × 40 ചെയ്യാം, 10 × 40 എന്ന് പറയുമ്പോൾ 400 കിട്ടി. √400 എന്ന് പറയുമ്പോൾ അത് 20. ഇനി ആ 20ഉം ഈ 45ഉം, ഇവിടെ വരുന്ന 45ഉം 20ഉം മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ 20 × 45 900, √900 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ 30 കിട്ടി. നമ്മൾ ചെയ്യേണ്ടത് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വലത്ത് സൈഡിൽ നിന്നും ഇങ്ങോട്ട് തുടങ്ങുക. വലത്ത് സൈഡിൽ ഏതാണ്? 16 ആണ്, 16 റൂട്ട് കാണാം. 16 റൂട്ട് എന്ന് പറയുമ്പോൾ 4 ആണ്. 4 × 25 ചെയ്യുക, 4 × 25 100 ആണ്. അപ്പോൾ 100ൻ്റെ റൂട്ട് കാണാം. അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മളെല്ലാം 16ഉം 25ൻ്റെയും എല്ലാ 5 ഇവിടെ 4 എന്നൊക്കെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ തെറ്റായി പോകും. ആദ്യം ഇവിടെ 16 മാത്രം ചെയ്യുക, അതിനെക്കൊണ്ട് ഇപ്പുറത്ത് നിന്നിട്ടുള്ള സംഖ്യ 25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അതിനുശേഷം നമ്മൾ വീണ്ടും റൂട്ട് കാണാം. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് ലാസ്റ്റ് വരുന്ന സംഖ്യ നമുക്ക് വരുന്നത് 30 ആണ്. √900 വരും, അതിൻ്റെ അത് നമുക്ക് കിട്ടുന്നത് 30 ആണ്. വേറെ ക്വസ്റ്റ്യൻ, ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകൾ തുറന്നു വെച്ചിരിക്കുന്നു. 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും, ഒന്നാമത്തെ പൈപ്പ് മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് നിറയും. എങ്കിൽ രണ്ടാമത്തെ ടാപ്പ് മാത്രം തുറന്നു വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് നിറയും? ഈ ഒരു വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. എ ബി ഒരു ജോലി 6 മിനിറ്റ് കൊണ്ടും എ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യുമെങ്കിൽ ബി എത്ര മിനിറ്റ് കൊണ്ട് ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അത് ടാങ്കാക്കി മാറ്റിയെന്ന് മാത്രം. അപ്പോൾ ഇത് ഇക്വേഷൻ ബേസ് ചെയ്യുമ്പോൾ എ ബി എന്ന് പറയുന്ന 2 പൈപ്പുകൾ ഉണ്ട്. ഇക്വേഷൻ ബേസ് ചെയ്യുമ്പോൾ xy/(x − y) ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. രണ്ട് രീതി ചെയ്യാം, ഒന്ന് LCM മെത്തേഡും ചെയ്യാം, ഒന്ന് ഇക്വേഷൻ മെത്തേഡും ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ x(y)/(x − y), x എന്ന് പറയുന്നത് 10ഉം അത് y എന്ന് പറയുന്നത് അവർ 2 ചെയ്തതുമാണെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് 10 × 6/(10 − 6). അപ്പോൾ 10 × 6 എന്ന് പറയുമ്പോൾ 60 ആയിരിക്കണം, 10 − 6 = 4. അപ്പോൾ 4 × 4 = 2 = 25. 15 മിനിറ്റ് കൊണ്ടാണ് ആ ഒരു ടാങ്ക് നിറയുന്നത്. 15 മിനിറ്റ് കൊണ്ടാണ്. ഇനി ഇക്വേഷൻ ബേസ് അല്ലാതെ നമ്മൾ LCM മെത്തേഡ് ചെയ്യുമ്പോൾ LCM ആയി എടുക്കേണ്ടത് 6ൻ്റെയും 10ൻ്റെയും LCM ആയി എടുക്കേണ്ടത്, എഫിഷ്യൻസി എടുക്കേണ്ടത് 60 ആണ്. അപ്പോൾ 60 ഹരിക്കണം 6, എ ബി ചെയ്യുമ്പോൾ 60 ഹരിക്കണം 6, അത് 10 എഫിഷ്യൻസിയാണ്. അതുപോലെ ഒന്നാമത്തെ പൈപ്പ് എ മാത്രമാണെങ്കിൽ 60 ഹരിക്കണം 10, 6 എഫിഷ്യൻസി. ഇനി 10 − 6, 4 എഫിഷ്യൻസി. ആ 4 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, നമ്മൾ ഇതേ ഡിപ്പ് തന്നെ വരിക ലാസ്റ്റ് 15 മിനിറ്റ്. രണ്ട് രീതിയിലും ചെയ്യാം, ഏതാണ് ബെറ്റർ നിങ്ങൾ ചൂസ് ചെയ്യുക. രണ്ട് മെത്തേഡിലും LCM മെത്തേഡും ഇക്വേഷൻ ബേസും ചെയ്ത് നോക്കുക, അതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് നോക്കുക. വേറെ ക്വസ്റ്റ്യൻ, 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് 1 മാസത്തെ പലിശ എത്ര? 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് 1 മാസത്തെ പലിശ എത്ര? ഇവിടെ ഓപ്ഷൻ കൊടുത്തത് തെറ്റാണ്. അപ്പോൾ 30,000 രൂപയ്ക്ക് 1 മാസത്തെ പലിശ എന്ന് പറഞ്ഞാൽ
8%, 30,000 8% എത്രയാണ് നോക്കാം. 30,000 8% എത്രയാണ് നോക്കാം. 30,000 ഇൻറ്റു 8 ആയിരിക്കണം 100. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് നോക്കാം. അതിനുശേഷം നമ്മളോട് പറഞ്ഞിട്ട് ഇത് ഒരു മാസത്തിലേക്കാണ്, ഒരു മാസത്തിന് പലിശ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഇത് ചെയ്യുമ്പോൾ 300 × 8, 3 × 8 24, 2,400 എന്ന് വരും. 2,400 രൂപയാണ് ഒരു വർഷത്തേക്കുള്ള പലിശ. ആ ഒരു വർഷത്തെ പലിശയിൽ നമുക്ക് ഒരു മാസത്തേ കണ്ടത്. ഇപ്പോൾ 2,400 ആയിരിക്കണം 12, 12 × 24 രണ്ട് പ്രാവശ്യം. അപ്പോൾ 200 രൂപയാണ് ഇവിടെ ആൻസർ. 8% നിരക്കിൽ 30,000 രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. വേറെ ക്വസ്റ്റ്യൻ, x+5 = x-3 ആയാൽ എക്സിൻ്റെ വില. ഇത് നമ്മൾ ഓപ്ഷനിൽ എടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷനിൽ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൻസറായി വരുന്നത് -1 + 5 −1 − 3. ഇപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഇത് 4, ഇവിടെ 4 വരും. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഓപ്ഷനിൽ എടുത്ത് ചെയ്യുന്നവർക്കും വളരെ ഉചിതം. അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇതിന് ആൻസർ −3√m = 729 എങ്കിൽ 3√m − 2 എത്ര? അപ്പോൾ നമുക്കിത് രണ്ട് രീതി ചെയ്യാം. ഒന്നാമത്തത് എമ്മിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. 3 × എത്രയാണ് 729? 3 × 9 = 29, 9 × 3 = 27, 27 × 3 = 81. അങ്ങനെ പോയിട്ട് 6 ആണ് 729. ആ 729 ഇവിടെ എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, m = 6 എന്ന് കിട്ടി. അപ്പോൾ m − 2 എന്ന് പറഞ്ഞാൽ 6 − 2 = 4. 3√4 എന്ന് പറയുമ്പോൾ 3 × 3 9 × 3 27 × 3 = 81. അപ്പോൾ ആൻസർ 81 കിട്ടി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് a·m − n എന്ന് പറഞ്ഞാൽ a·m/a·n എന്നാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുകയാണെങ്കിൽ a·m/a·3√m/3² എന്ന് കൊടുക്കുകയാണെങ്കിൽ 3√m എന്ന് പറയുന്നത് 729 നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഹരിക്കണം 3√9 729 ഹരിക്കണം 9 കൊടുത്താൽ 72 ൽ 9, 8 പ്രാവശ്യം 9 ൽ 1, 81. ആ രീതിയിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും. വേറെ ക്വസ്റ്റ്യൻ, x = 1/2, y = 1/3 ആയാൽ x+y/xy എത്ര? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1/2 + 1/3/1/2 × 1/3. ഇപ്പോൾ ഇവിടെ മുകളിലെ ഭാഗം ചെയ്യുകയാണെങ്കിൽ 3 + 2 × 2 ✕ 3 = 6 ✕ 1/6. അത് ചെയ്യുമ്പോൾ 3 + 2 = 5, 5/6 ÷ 1/6. 5/6, ഈ 6 ഇങ്ങോട്ട് മുകളിലേക്ക് വരുമ്പോൾ 6/1 വരും. അത് 5 × 6 = 30 ÷ 6. ആൻസർ 5. അപ്പോൾ ഇവിടുത്തെ ആൻസർ 5 ആണ്. വേറെ ക്വസ്റ്റ്യൻ, ഒരു സമബഹുഭുജത്തിൻ്റെ ആന്തര കോണിൻ്റെ അളവ് 150 ആയാൽ അതിൽ എതിർവശം എത്ര എതിർവശങ്ങളുണ്ട്? ഒരു സമബഹുഭുജത്തിൻ്റെ ഒരു ആന്തര കോണിൻ്റെ അളവ് 150 ഡിഗ്രി ആയാൽ
അതിൽ അതിനെത്ര വശങ്ങളുണ്ട്? ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൻ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തര കോണുകളുടെ ആകെത്തുക, എൻ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തര കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ചെയ്യുമ്പോൾ എൻ മൈനസ് ടു 180 ഡിവൈഡ് ബൈ എന്ന്, അതാണ് ഇവിടെ തന്നെ 150 ഡിഗ്രി എന്ന് പറയുന്നത്. 150 ഡിഗ്രി എന്ന് പറഞ്ഞുള്ളത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എൻ ബൈ ടു ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്നത് 150, ഇവിടെ 150 ഇങ്ങോട്ട് വരുമ്പോൾ 180, ഈ 150 ഇങ്ങോട്ട് വരുമ്പോൾ അരിക്കണമെന്നാവും. അപ്പോൾ ഇവിടെ ഇത് ചെറുതാക്കുമ്പോൾ നമ്മൾ 30 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5/6 എന്ന് വരും. ലാസ്റ്റ് വരുന്നത് 80 ഡിവൈഡ് ബൈ 5/6. 6 × 12 ഡിവൈഡ് ബൈ ഇതിങ്ങോട്ട് വരുമ്പോൾ സിക്കൽ ടു 5 × 5 എന്ന് വരും. അപ്പോൾ 6 × -5 എന്ന് പറയുന്നത് ഇവിടെ 12 എന്ന് വരും. അപ്പോഴത്തെ ആൻസർ 12 ആണ്. ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം ഇവ തമ്മിലുള്ള അംശബന്ധം 4:2, 2:5, വ്യാപ്തം 2560 ഘനസെൻറ്റിമീറ്റർ ആയാൽ ഉയരം എത്ര? ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം ഇവ തമ്മിലുള്ള അംശബന്ധം 4:2, 2:5, വ്യാപ്തം 2560 ഘനസെൻറ്റിമീറ്റർ ആയാൽ ഉയരം എത്ര? അപ്പോൾ നീളം, വീതി അതുപോലെ ഉയരം എന്നിവ നമുക്ക് 4, ഇവിടെ അംശം വന്നിട്ടുണ്ട് 4:2, 2:5. അപ്പോൾ 4x അതുപോലെ 2x, 5x എന്നിവ എടുത്താൽ വ്യാപ്തം എന്ന് പറയുന്നത് 4x × 2x × 5x എന്നാണ്. 2560 ടോട്ടൽ 2560 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 4 × 2 = 8, 8 × 5 = 40. 40x³ എന്ന് പറയുന്നത് 2560 ആണ്. 40 ഇവിടെ 3x വന്ന്, അതാണ് x³ എന്ന് കൊടുത്തിട്ടുള്ളത്. 4 × 2 = 8, 8 × 5 = 40. അത് 2560 എന്ന് കിട്ടി. അപ്പോൾ x³ എന്ന് പറയുന്നത് x ക്യൂബ് എന്ന് പറയുന്നത് 2560 ഹരിക്കണം 40 എന്ന് വരും. 2560 ഹരിക്കണം 40 എന്ന് പറഞ്ഞാൽ അപ്പോൾ 64 ആണ് x³ എന്ന് പറയുന്നത്. 64 ആണെങ്കിൽ x എന്ന് പറയുന്നത് 8³ ആണ്, 64. അപ്പോൾ x എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മോട് ഉയരം എത്ര, x ഇവിടെ ചോദിച്ചിട്ടുള്ള ഉയരം എത്ര ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5x ആണ് നമ്മുടെ ഉയരം എന്ന് പറയുന്നത്. ഇവിടെ ഉയരം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 5 ആണ് ഇവിടെ അതിൻ്റെ റേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഉയരം, നീളം, വീതി, ഉയരം 4x, 2x, 5x ആണ് എടുത്തത്. അപ്പോൾ 5x ഉയരമാണെങ്കിൽ x എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ 8 എന്ന് കിട്ടി. 5 × ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ 64, ഇവിടെ x 4³ ആണ്, 8³ അല്ല, 4³ ആണ് ഇവിടെ 64 വരുന്നത്. അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ 5 × 4 എന്ന് പറയും. 5 × 4 എന്ന് പറയുമ്പോൾ 20 സെൻറ്റിമീറ്ററാണ് ഇവിടെ ഉയരം വരുന്നത്. ഇവിടെ 2560 ഘനസെൻറ്റിമീറ്റർ ആയാൽ മൊത്തം ഒരു അതിൻ്റെ അംശബന്ധം, ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം എന്നിവയുടെ അംശബന്ധം 4:2:5 ആണ്. വ്യാപ്തമാണ് 2560 ഘനസെൻറ്റിമീറ്റർ ആയാലും ഉയരമാണ് ചോദിച്ചിട്ടുള്ളത്. ഉയരം നമുക്ക് കിട്ടി അതിൻ്റെ 5x എന്ന് പറഞ്ഞ് x നമ്മൾ കണ്ടുപിടിച്ചു 4 ആണ്. ആ 4 × 5 ചെയ്തപ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്ററാണ് ആ ഒരു ചതുരക്കട്ടയുടെ ഉയരം.
ഒരു ക്വസ്റ്റ്യൻ, 4 raised to -1/2 ഇൻറ്റു 27 raised to -1/3 ഇൻറ്റു 36 raised to 1/2, അത് ഒന്ന് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എത്രയാണ്, ടോട്ടൽ ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. 4 - 1/2 ഇൻറ്റു 27 - 1/3 ഇൻറ്റു 36 1/2. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 2 square into 1/2 ഇൻറ്റു 3 3 ക്യൂബാണ് 27, അപ്പോൾ നമുക്ക് 3 cube into 1/3 എഴുതാം. ഇൻറ്റു 36 6 square ആണ്. അപ്പോൾ 6 square ആണ്, 36, അപ്പോൾ 6 square എന്ന് എഴുതിയാൽ മതി. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഈ 2 2 വെട്ടിപ്പോവും, അതുപോലെ ഇവിടെ 3 വെട്ടിയത് പോവും. ഇപ്പോൾ 2 - 1 × 3 - 1 × 6. ഇപ്പോൾ a⁻²-1 എന്ന് പറയുമ്പോൾ a⁻²-n എന്ന് പറഞ്ഞാൽ 1 a⁻ എന്നാണ്. ആ ഒരു രീതിയിലൂടെ ചെയ്യുമ്പോൾ 1 by 2 എന്ന് വരുമ്പോൾ 2 raised to -1 എന്ന് പറയും. ഇവിടെ 2 raised to -1 എന്ന് പറയുന്നത് 1 by 2 raised to 1 എന്നാണ്. ആ രീതിയിൽ ചെയ്യുമ്പോൾ ഇവിടെ 6 മാത്രം മുകളിൽ വരുള്ളൂ, കാരണം 6 പൂർണ്ണമായിട്ടും മൈനസ് ഒന്നല്ല, അതുകൊണ്ട് വരും. അതുപോലെ 2 × 3 എന്ന് വരും, 6 ÷ 2 × 3 = 6. നമുക്ക് ഉത്തരം 1, ആൻസർ 1 ആണ്. കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയൂ. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് കൃത്യങ്ങൾ നിയമങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ആ നിയമങ്ങൾ നമുക്ക് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. വേറെ ക്വസ്റ്റ്യൻ, 8 കുട്ടികളുടെ ഉയരങ്ങളുടെ മാധ്യം 152 സെൻറ്റിമീറ്റർ, ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ മാധ്യം 151 വന്നു ചേർന്ന കുട്ടിയുടെ ഉയരം എത്ര? അപ്പോൾ ആവറേജ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 8 കുട്ടികളുടെ തുക കാണുക, 8 × 152 8 × 152 കാണാം, 152 1216 കിട്ടും. അപ്പോൾ 9 കുട്ടികളുടെ ടോട്ടൽ അവിടെ ആവറേജ് 151 ആണ്. 9 × 151 1359. ഇപ്പോൾ വന്ന കുട്ടിയുടെ ഒരു ഉയരം കാണാൻ 1359 - 1216 143 സെൻറ്റിമീറ്റർ. അപ്പോൾ 143 സെൻറ്റിമീറ്ററാണ് വന്ന കുട്ടിയുടെ ഉയരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു തലത്തിലെ 1, 3, 6, 8 എന്നീ ബന്ധുക്കൾ ചേർന്ന് വരയ്ക്കുന്ന വരെ പി എന്ന ബിന്ദു 2:3 എന്ന അംശബന്ധത്തിൽ ഖണ്ഡിക്കുന്നു എങ്കിൽ പിയുടെ നിർദ്ദേശാംഗങ്ങൾ ഏവ? അപ്പോൾ പിയുടെ നിർദ്ദേശാംഗങ്ങൾ കാണാൻ ഇവിടെ ഒരു ഇക്വേഷനാണ് നമുക്കറിയേണ്ടത്. ഇവിടെ ഇക്വേഷൻ x1 y1, അതുപോലെ x2 y2 എന്നീ ബിന്ദുക്കളെ ചേർത്ത് വയ്ക്കുന്ന പി എന്ന രേഖാഖണ്ഡത്തെ നമ്മൾ m⁻ⁿ എന്ന അംശബന്ധത്തിൽ കണ്ടിച്ചാൽ ആ ബിന്ദുവിൻ്റെ നിർദ്ദേശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഇക്വേഷനായി എടുക്കേണ്ടത്. ആ ഇക്വേഷൻ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം, നിർദ്ദേശാംഗങ്ങൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ m x1 + n x1, ഇവിടെ m x2 + n x1 ÷ m + n, അതുപോലെ m y2 + n y1 ÷ m + n. ഇത് നമ്മൾ ഇത് തന്നിട്ടുള്ള ആ ഒരു സംഖ്യകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ m x2 എന്ന് പറയുമ്പോൾ m എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, ഇവിടെ നമുക്ക് 2 തന്നിട്ടുണ്ട്. അതുപോലെ n എന്ന് പറയുന്നത് 3 ആണ്.
എക്സ് എന്ന് പറയുന്നത് എക്സ് വണ്ണ് ഒന്ന്, വൈ വണ്ണ് ആറ്, അതുപോലെ എക്സ് ടു മൂന്ന്, വൈ ടു എട്ട്. ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ രണ്ട് ഇൻറ്റു ആറ് പ്ലസ് മൂന്ന് ഇൻറ്റു ഒന്ന് ഹരിക്കണം അഞ്ച്. അഞ്ചെന്ന് പറയുന്നത് എന്നും എമ്മും കൂട്ടി കഴിഞ്ഞാൽ രണ്ട് പ്ലസ് മൂന്ന് അഞ്ച്. അതുപോലെ രണ്ട് ഇൻറ്റു എട്ട് പ്ലസ് മൂന്ന് ഇൻറ്റു മൂന്ന് ഹരിക്കണം രണ്ട് പ്ലസ് അഞ്ച്, രണ്ട് പ്ലസ് മൂന്ന് അഞ്ച്. അത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട്, പന്ത്രണ്ട് പ്ലസ് മൂന്ന് പതിനഞ്ച്, പതിനഞ്ച് ബൈ അഞ്ച്, പതിനഞ്ച് ബൈ അഞ്ചും രണ്ട് ഇൻറ്റു എട്ട് പതിനാറ്, പതിനാറ് പ്ലസ് ഇവിടെ മൂന്ന് ഇൻറ്റു മൂന്നാണ് വരുന്നത്, മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത്, പതിനാറും ഒമ്പതും ഇരുപത്തിയഞ്ച്, ഇരുപത്തഞ്ച് ബൈ അഞ്ച് എന്ന് കിട്ടും. അപ്പോൾ പതിനഞ്ച് ബൈ അഞ്ച് എന്ന് പറയുമ്പോൾ മൂന്ന്, അതുപോലെ ഇരുപത്തഞ്ച് ബൈ അഞ്ചാണ് അഞ്ച്. അപ്പോൾ ആൻസർ ലാസ്റ്റ് കിട്ടുന്നത് മൂന്ന്, മൂന്നും അഞ്ചുമാണ്. അപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നു, പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പരിചയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നത്. അമ്മുവിൻ്റെ വയസ്സിൻ്റെ ആറ് മടങ്ങാണ് അമ്മുവിൻ്റെ അമ്മയുടെ പ്രായം. ആറ് വർഷം കഴിയുമ്പോൾ അമ്മുവിൻ്റെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാവും അമ്മയുടെ പ്രായം എങ്കിൽ അമ്മുവിൻ്റെ വയസ്സ് എത്ര? അമ്മുവിൻ്റെയും അമ്മയുടെയും വയസ്സുകൾ തമ്മിലുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് പോലെ ഇക്വേഷൻ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അമ്മുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് എക്സ് എന്നെടുക്കാം, അമ്മയുടെ വയസ്സ് ആർ എക്സ്. ആറ് വർഷം കഴിഞ്ഞാൽ അമ്മുവിൻ്റെ വയസ്സ് മൂന്ന് മടങ്ങാവും. മൂന്ന്, മൂന്ന് ഇൻറ്റു എക്സ് പ്ലസ് ആറ്, ആറ് വർഷം കഴിഞ്ഞു, ഇത് മൂന്ന് വർഷം. അത് കഴിയുമ്പോൾ അമ്മയുടെ വയസ്സെന്ന് പറയുമ്പോൾ ആർ എക്സ് പ്ലസ് ആർ. ഇപ്പം മൂന്ന് എക്സ്, ഇവിടെ മൂന്ന് ഇൻറ്റു എക്സ് മൂന്ന് എക്സ് വരും, പ്ലസ് മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട്, ഇവിടെ ആർ എക്സ് പ്ലസ് ആറ് എന്ന് വരും. ഇവിടെ ആർ എക്സ് എന്ന് മൂന്ന് എക്സ് പോയാൽ മൂന്ന് എക്സ് എന്ന് പറയുന്നത് പതിനാറിന്ന് എട്ട് പോയാൽ പന്ത്രണ്ട് എന്ന് വരും. എക്സ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ആയിരിക്കണം നാല്. സോറി, പന്ത്രണ്ടായിരിക്കണം മൂന്ന്, ഇവിടെ മൂന്നാണ്, മൂന്ന് എക്സ് ആണ്, നാലാണ് ആൻസർ. ഇതേ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുക. ഇവിടെ നാല് ആണ് ഉത്തരം നമുക്ക് കിട്ടിയത്, നാലെന്ന് ചെയ്ത് നോക്കാം മറ്റുള്ളത്. അപ്പോൾ ആറ്, അമ്മുവിൻ്റെ വയസ്സ് നാലെന്നെടുക്കാം, അമ്മയുടെ വയസ്സ് നാല് ഇൻറ്റു ആറ് മടങ്ങെന്ന് പറയും. അപ്പോൾ നാല് ഇൻറ്റു ആറ് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല്. ആറ് വർഷം കഴിയുമ്പോൾ അമ്മുവിൻ്റെ വയസ്സ് ആറും നാലും പത്ത്, അമ്മയുടെ വയസ്സ് ഇരുപത്തിനാല് പ്ലസ് ആറ് മുപ്പത്. ലാസ്റ്റ് പറഞ്ഞിട്ട് അമ്മു മൂന്ന് മടങ്ങാവും, ആറ് വർഷം കഴിയുമ്പോൾ മൂന്ന് മടങ്ങാവെന്ന് പറഞ്ഞാലും പത്തിൻ്റെ മൂന്ന് മടങ്ങ് മുപ്പത്. അപ്പോൾ ആൻസർ നാലാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ട് എടുത്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈസിയാക്കാൻ ഇനി അടുത്തുള്ള ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇനി അടുത്ത പരീക്ഷയിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.